हेलो फ्रेंड्स, वेलकम टू द क्लास. നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 8 ബേസിക് സയൻസ് കെമിസ്ട്രി ആണ്. നമ്മൾ ആദ്യത്തെ യൂണിറ്റ് ആണ് എടുത്തിരുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായി ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പാർട്ടാണ്, ഡിഫ്യൂഷൻ ഓഫ് സബ്സ്റ്റൻസസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വ്യാപനം എന്നാണ് അർത്ഥം. അതായത് വിവിധ അവസ്ഥകളിൽ എങ്ങനെയാണ് ഓരോ സബ്സ്റ്റൻസിൻ്റെയും ഡിഫ്യൂഷൻ, വ്യാപനം നടക്കുന്നത്, അതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഡിഫ്യൂഷന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്താ, കണ്ടോ, ഈ ഒരു എക്സാമ്പിളിൽ നോക്കൂ. ഈ ഒരു എക്സാമ്പിളിൽ എന്താ ചെയ്തിട്ടുള്ളത്, ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു റെഡ് കളറ് മഷി ഒറ്റിക്കുകയാണ് ചെയ്തത്. ആ മഷി ഒറ്റിക്കുമ്പോൾ എന്താണ്, ഫസ്റ്റ് അത് മുകളിലേക്ക് നിൽക്കും, പക്ഷേ മെല്ലെ മെല്ലെ അത് താഴേക്ക് നമുക്ക് സ്പ്രെഡ് ആവുന്നത് കാണാം. കളർ ഇങ്ങനെ താഴേക്ക് താഴേക്ക് വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ആ ഗ്ലാസ് ഇങ്ങനെയാണ് ഇരിക്കുക, കണ്ടോ. ആ കളർ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്നിട്ട് ആ ഫുൾ ആ വെള്ളത്തിന് ആ ഒരു റെഡ് കളർ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളർ പോലെ നമുക്ക് കാണാം. Let's look at another property of matter. Iodine is a substance that is easily converted into gas on heating. Okay, iodine ആണ് എന്താണ്, ചൂടാക്കി കഴിഞ്ഞാൽ അത് ഗ്യാസ് ആയിട്ട് എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യും. ഗ്യാസ് ആയിട്ട് എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യുന്നത് മാത്രമല്ല, എന്താണ് അയോഡിന് ആ ഗ്യാസ് ആകുമ്പോൾ അതിന് വേറൊരു കളറും വരും. ഓക്കെ, ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ അയോഡിൻ ചൂടായി കഴിഞ്ഞാൽ വരുന്നത് ഒരു പേർപ്പിൾ കളറാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, അയോഡിൻ മിക്ക പരീക്ഷണങ്ങൾക്കും യൂസ് ചെയ്യുന്നത്. ആ ചേഞ്ച്, കളർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. എല്ലാ സബ്സ്റ്റൻസസിലും നമുക്ക് അങ്ങനെ കളർ ചേഞ്ച് കാണാൻ പറ്റില്ല. ഓക്കെ, ഹീറ്റ് ഫ്യൂ ക്രിസ്റ്റൽസ് ഓഫ് അയോഡിൻ ഇൻ എ വാച്ച് ഗ്ലാസ്. കളക്ട് ദി വേപ്പർ ഇൻ എ ഗ്യാസ് ജാർ. കീപ് അനദർ ജാർ ഓൺ ദി ടോപ്പ് ഓഫ് ഇറ്റ് ഇൻ ഇൻവേർട്ടഡ് പൊസിഷൻ. ഈ എക്സാമ്പിളിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ആദ്യം നിങ്ങളോട് കുറച്ച് അയോഡിൻ ഒരു പാത്രത്തിൽ ചൂടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അയോഡിൻ ഒരു വാച്ച് ഗ്ലാസ്സിൽ ചൂടാക്കുന്നുണ്ട്, അത് നമ്മൾ ഒരു ഗ്യാസ് ജാറിൽ കളക്ട് ചെയ്തിട്ടുണ്ട്, കണ്ടോ. അയോഡിൻ ചൂടായി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഗ്യാസ്, ആ ഒരു വാതകം നമ്മളൊരു ഗ്യാസ് ജാറിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ്, അതിൻ്റെ മുകളിലേക്ക് ഇൻവേർട്ടഡ്, ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആ വായ്ഭാഗം താഴേക്കായിട്ട് നമ്മളൊരു മുകളിലൊരു ഗ്യാസ് ജാറും വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വയ്ക്കുമ്പോൾ അതിൻ്റെ പിക്ചറാണ് ഈ കാണിക്കുന്നത്. ഫസ്റ്റ് വയ്ക്കുമ്പോൾ എങ്ങനെയാണ്, ആ മുകളിലെ ആ ഗ്യാസ് ജാറിൽ ഒന്നുമില്ല അല്ലേ, വൈറ്റ് കളറിലാണ് കാണിക്കുന്നത്. താഴത്തെ ഈ പർപ്പിൾ കളർ കാണിക്കുന്നത് എന്താ, താഴത്തെ ഗ്യാസ് ജാറിൽ അയോഡിൻ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, ഇതാ കണ്ടോ, ഈ ഒരു പിക്ചർ നോക്കിക്കോ. ഈ മുകളിലത്തെ വാച്ച്, മുകളിലത്തെ ഈ ഗ്യാസ് ജാറിൽ എന്താണ്, ആ ഗ്യാസ് ജാറിലും കൂടിയും ആ പേർപ്പിൾ കളർ കലരുന്നത് പോലെ തോന്നാം. ഈ അതുപോലെ ശ്രദ്ധിച്ചാൽ അറിയാം എന്താണ്, ഇവിടെ ഈ പേർപ്പിൾ കളർ ഫുള്ള് പേർപ്പിൾ കളറായിരുന്നു. ഈ ഇതിലേക്ക് നോക്കിയേ, ആ ഡാർക്ക് പേർപ്പിൾ മാറിയിട്ട് ആ പേർപ്പിളിൻ്റെ കളറൊന്ന് ഷെയ്ഡ് ഒന്ന് ലൈറ്റ് ആവുന്നത് പോലെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താ കാണിക്കുന്നത്, നമുക്ക് മനസ്സിലായി, ഈ അയോഡിൻ ഗ്യാസ് ഈ മുകളിലത്തെ ഗ്യാസ് ജാറിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ആ മുകളിലത്തെ ഗ്യാസ് ജാർ എന്ത് കളറായത്, പേർപ്പിൾ കളറായത്. അതുപോലെ തന്നെ ഈ മുകളിലത്തെ ജാറിൽ എന്താ ഉണ്ടാവുക, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്ലാസ് ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ ഉള്ളിൽ എപ്പോഴും എയർ, വായു ഉണ്ടാവും അല്ലേ. ആ വായുവിലെ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, വായുവിലെ മോളിക്യൂൾസ് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടും മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ നിന്ന് താഴേക്കും മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലുള്ള മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഗ്യാസ് ചാറിൻ്റെ കളർ മാറുന്നത്. ഓക്കെ, ഒബ്സർവ് ദ കളർ ഓഫ് വേപ്പർ. എന്താണ് കളറ്, ഇറ്റ്സ് പേർപ്പിൾ ഇൻ കളർ അല്ലേ. ഒക്കേഴ്സ് ഇൻ ദ കളർ ഓഫ് അയോഡിൻ വേപ്പേഴ്സ് ഇൻ ദ ലോവർ ഗ്യാസ് ജാർ. ദ കളർ ഓഫ് അയോഡിൻ വേപ്പർ ഫെയ്ഡ്സ്. താഴത്തെ ഗ്യാസ് ജാറിലെ കളർ ഫെയ്ഡ് ചെയ്യുകയും എന്നിട്ട് അത് മുകളിലേക്ക് ആ പേർപ്പിൾ കളർ കയറുന്നത് പോലെയും നമുക്ക് തോന്നും. വാട്ട് അബൌട്ട് ദ അപ്പർ ഗ്യാസ് ജാർ. അപ്പർ ഗ്യാസ് ജാറിൻ്റെ കളർ എന്തായി, വൈറ്റിൽ നിന്ന് മാറിയത് പേർപ്പിൾ കളറായി. ദ അപ്പർ ഗ്ലാസ് ജാർ ഷോസ് ദ കളർ ഓഫ് അയോഡിൻ വേപ്പർ ദാറ്റ് ഈസ് പേർപ്പിൾ കളർ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്. ഇതാണ് റീസൺ. ഇറ്റ് ഹാപ്പൻസ് ആസ് ദ പാർട്ടിക്കിൾസ് ഓഫ് അയോഡിൻ വേപ്പർ മൂവ്സ് അപ്വേർഡ് ആൻഡ് ദ particles in the air moves down. In enda, an incense stick has fragrance, but the fragrance fills the room only when the stick is lit. Why do the fragrance spreads quickly in the room when the incense stick is lit? Incense stick nu parnal enda, nammude chandanathirineyana parayunnathu. Appo aa oru chandanathiri kattichu vechal aa roomile adinte smell pettanu spread aavu alle. Nammal oru roomile kattichu vechal nammude veedu muluvan aa oru smell vararundu. Appo endukondana ingane room mottham aa oru smell varunathu nanu chodikkune. Idu thanneyana diffuse ാണ് ഇവിടെ നടക്കുന്നത്. എന്താണ് അത്, നമ്മൾ കത്തിക്കുമ്പോൾ എന്താണ് ഇൻസിസ്റ്റിക്ക് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഗ്യാസ് എപ്പോഴും എന്താണ്, ഗ്യാസിന് ഡിഫ്യൂഷൻ്റെ വേഗത കൂടുതലാണ്, അത് വേഗത്തിൽ സ്പ്രെഡ് ആവും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ആ ഒരു സ്മെല്ല് വരുന്നത്. ഓക്കെ, ആൻസർ ആണിത്. വെൻ ഇറ്റ് ഈസ്ലി ഇറ്റ് ഫ്രാഗ്രൻസ് ചേഞ്ചസ് ഇൻ ടു ഗേഷ്യസ് ഫോം ആൻഡ് ഗെറ്റ് ഈസ്ലി മിക്സ് വിത്ത് എയർ, സോ ഫ്രാഗ്രൻസ് സ്പ്രെഡ് ക്വിക്ക്ലി. ഓക്കെ, നിങ്ങളുടെ ആ എഴുതുന്ന പോർഷനിൽ ഇത് മുഴുവൻ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് മുകൾ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്.
Is there any relation between temperature and diffusion? Why does the smell of hot food spread quickly to a long distance? ഈ ടെമ്പറേച്ചറും ഡിഫ്യൂഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങളുടെ വീട്ടിലാകുമ്പോൾ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പായസമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ പ്രത്യേകം ഫുഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഫുഡ് നിങ്ങൾ സിറ്റ് ഔട്ടിലിരിക്കുന്ന നിങ്ങൾക്ക് അതിൻ്റെ സ്മെല്ല് വരും അല്ലേ. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? നമ്മൾ ഫുഡിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒരു ആവി അല്ലേ, ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഗ്യാസ് അവിടെ ആ റൂമിൽ പ്രസൻ്റ് ആയിട്ടുള്ള എയറിൽ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഭക്ഷണത്തിൻ്റെ ചൂടുള്ള ഭക്ഷണത്തിൻ്റെ സ്മെല്ല് വേഗം നമുക്ക് എത്തുന്നത്. ആൻഡ് ഫുഡ് യെസ് സ്മെൽ ഓഫ് ഫുഡ് ഈസ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് ആൻഡ് പാർട്ടിക്കിൾസ് ഗെറ്റ് ഈസിലി മിക്സ് വിത്ത് എയർ സോ സ്മെൽ സ്പ്രെഡ്സ് ക്വിക്ലി അല്ലേ. അപ്പോൾ അതാണ് ആൻസർ. ഈസ് ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് സബ്സ്റ്റൻസ് ഇൻ ഗ്യാസ് ആൻഡ് ലിക്വിഡ് ദ സെയിം? ഗ്യാസിലും ലിക്വിഡിലും ആ ഡിഫ്യൂഷൻ റേറ്റ് സെയിം ആണോ? ആണോ. നമ്മളിപ്പോൾ നേരത്തെ എക്സാമ്പിൾ കണ്ടു, എന്താണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരി കത്തിക്കുമ്പോൾ ആ സ്മെല്ല് പെട്ടെന്ന് സ്പ്രെഡാവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അത്രയും എളുപ്പത്തിൽ ഇപ്പോൾ നമ്മളൊരു ഇത്രയും എളുപ്പത്തിൽ തന്നെ ഈ മഷി നമ്മൾ വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ സ്പ്രെഡാവുന്നുണ്ടോ? ഇല്ല. ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എന്താ മെല്ലെ മെല്ലെ മെല്ലെയാണ് ആ ഒരു കളറ് ആ വെള്ളത്തിലേക്ക് മിക്സായി വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഗ്യാസിൻ്റെ ഡിഫ്യൂഷൻ വേഗത്തിൽ നടക്കും, അതിൻ്റെ വ്യാപനം വേഗത്തിൽ നടക്കും. പക്ഷേ ഇങ്ക് ലിക്വിഡ് ആണെങ്കിലോ അതിൻ്റെ ഡിഫ്യൂഷൻ കുറച്ചും കൂടി മെല്ലേ നടക്കുള്ളൂ. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇനി സോളിഡ് ആണെങ്കിൽ, സോളിഡ് ആണെങ്കിൽ അതിൻ്റെ ഡിഫ്യൂഷൻ നടക്കുമോ? ഇല്ല എന്ന് നമുക്ക് പറയാം. Take water in a beaker, add carefully a drop of red ink into it. What do you see? Does the ink spread in water? നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ ആണ്. ഇങ്ക് സ്പ്രെഡ് ചെയ്തിരുന്നോ? യെസ്, റെഡ് ഇങ്ക് സ്പ്രെഡ്സ്. കമ്പെയർ ദ ഡിഫ്യൂഷൻ ഓഫ് അയഡിൻ വേപ്പർ ആൻഡ് ഇങ്ക് ആൻഡ് ഫൈൻഡ് ദ ഡിഫറൻസ്. അയഡിൻ വേപ്പർ സ്പ്രെഡ്സ് ഫാസ്റ്റർ അല്ലേ. വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫ്യൂഷൻ ആൻഡ് മൂവ്മെന്റ്സ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്? ഡിഫ്യൂഷൻ ടേക്സ് പ്ലേസ് ഫാസ്റ്റർ ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് ദാൻ സോളിഡ് ആൻഡ് ലിക്വിഡ് അല്ലേ. നമ്മൾ ആ ഗ്യാസ് ഫോമിലാകുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ആ സ്മെല്ല് വരുന്നത് അല്ലേ. അതേ രീതിയിൽ നമ്മുടെ ഇങ്ക് ഡിഫ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇങ്ക് മെല്ലെ മെല്ലെ മാത്രമേ ഡിഫ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇൻ സോളിഡ്സ് ഇസ് ദേർ എ സിമിലർ പോസിബിലിറ്റി ഫോർ ഡിഫ്യൂഷൻ? പ്ലേസ് എ ഡ്രോപ്പ് ഓഫ് ഇങ്ക് ഓൺ എ ഗ്ലാസ് പ്ലേറ്റ് ആൻഡ് ഒബ്സർവ്. നമ്മൾ ഒരു കുറച്ച് ഇങ്ക് എടുത്തിട്ട് ഒരു ഗ്ലാസ് പ്ലേറ്റിൻ്റെ മുകളിലേക്ക് ഒറ്റിക്കുകയാണ്. അത് ഡിഫ്യൂസ് ചെയ്യുന്നുണ്ടോ? അതങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി പോകുന്നുണ്ടോ? ഇല്ല, അത് അതുപോലെ തന്നെ ആ ഡ്രോപ്പ് അവിടെ തന്നെ നിൽക്കും. അപ്പം നമുക്ക് എന്ത് പറയാം? സോളിഡ്സിൽ ഡിഫ്യൂഷൻ നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാം. ഇനി ഡിഫ്യൂഷൻ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ഡിഫ്യൂഷൻ ഈസ് എ സ്പോണ്ടാനിയസ് മിക്സിംഗ് ഓഫ് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഹാവിങ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. അപ്പോൾ ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെ വ്യാപനം എന്ന് പറയുന്നു. ഇപ്പം എന്താണ്, അയഡിൻ ഗ്യാസായപ്പോൾ എന്തായി? പെട്ടെന്ന് പെട്ടെന്ന് മൂവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അത് മുകളിലേക്ക് പൊന്തിയത്. അതുപോലെ തന്നെ എന്താണ് എയറിലും എന്താണ് എയറും എന്ത് തന്നെയാണ്? എയറും ഗ്യാസ് തന്നെയാണ്. അപ്പോൾ ഗ്യാസിൻ്റെ പാർട്ടിക്കിൾസ് താഴോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഗ്യാസിൻ്റെ അറേഞ്ച്മെൻറ്റ് നമ്മൾ ഓൾറെഡി എങ്ങനെയാണെന്ന് പഠിച്ചു, ലൂസ്ലി അറേഞ്ച്ഡ് ആണ് അല്ലേ. മോളിക്യൂൾസ് തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടെന്ന് പഠിച്ചു. ആ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്ത് ഗ്യാസിനെ ഇത്ര പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നതും അതിൽ ഡിഫ്യൂഷൻ നടക്കുന്നതും. ഇനി ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഫോർ ഡിഫ്യൂഷൻ ഫ്രം ഡെയിലി ലൈഫ്. സ്പ്രെഡിങ് ഓഫ് ദി സ്മെൽ ഓഫ് ഫ്രൂട്ട്സ്. നമ്മുടെ വീട്ടിൽ വീടിൻ്റെ പറമ്പിൽ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ അത് പഴുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് വരും അല്ലേ. അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കത് പറയാം, സ്പ്രെഡിങ് ഓഫ് സ്മെൽ ഓഫ് ഫ്രൂട്ട്, സ്മെൽ ഓഫ് ഹോട്ട് ഫുഡ് അല്ലേ. ഭക്ഷണം ചൂടായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ സ്മെല്ല് നമുക്ക് വേഗം വരും. സ്മെൽ ഓഫ് ഇൻസെൻസ് സ്റ്റിക്ക്, ഇപ്പോൾ പറഞ്ഞതാണ് ചന്ദനത്തിരി കത്തിക്കുന്നതിൻ്റെ സ്മെല്ല്. സ്മെൽ ഓഫ് സിഗരറ്റ് അല്ലേ, സിഗരറ്റ് കത്തിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ സ്മോക്ക്, ആ ഒരു സ്മെല്ല് നമുക്ക് പെട്ടെന്ന് എടുക്കും. സ്മെൽ ഓഫ് മോസ്കിറ്റോ കോയിൽ, കൊതുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലും പെട്ടെന്ന് സ്പ്രെഡാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിലെ എക്സാമ്പിളായിട്ട് പറയാം. പ്യുവർ സബ്സ്റ്റൻസസും മിക്സ്ചേഴ്സും ആണ്. നമ്മൾ ഓൾറെഡി കൈഡ് വിക്ടേഴ്സ് ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞതാണ് പ്യുവർ സബ്സ്റ്റൻസ് എന്താ, മിക്സ്ചർ എന്താന്ന് അല്ലേ. അപ്പം നമുക്ക് നോക്കാം. You are now familiar with the states of matter and properties of particles in these states. Each of the substances that we use are made up of tiny particles. Depending on their nature, the substances can be classified into two. എന്താണ് അതിൻ്റെ നേച്ചറിനനുസരിച്ച് പ്യുവർ സബ്സ്റ്റൻസ് ഉണ്ട്, മിക്സ്ചറുണ്ട്. ആ പേരിൽ തന്നെ ഉണ്ട്, പ്യുവർ എന്ന് പറഞ്ഞാൽ എന്താ, അതിലൊന്നും കലർന്നിട്ടുണ്ടാവില്ല. മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ എങ്ങനെയാണ്, പല സാധനങ്ങളും അതിൽ ചേർന്നിട്ടില്ലേ, അപ്പോൾ അതിന് നമുക്ക് മിക്സ്ചർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർമ്മിച്ച് വയ്ക്കുക. മോളിക്യൂൾസ്
of water, common salt and gold have their unique properties. Materials are made up of particles of identical nature are called pure substances. Identical nature ulla particles combine cheyidittana oru substance undakittulladengil adine pure substance nu parayam. Example edana vellam parayunnunde common salt sugar gold idokke namukku example parayam. Okay, pakshe mixture nu parnal endana the substances made of particles having different nature niyana mixture nu paraya. Example idile enna koduthittunde nammal ippo vellathilekku uppu kalakkanengil endha adine വെള്ളമുണ്ട് ഉപ്പുമുണ്ട് അല്ലേ. അപ്പം അതിൽ രണ്ട് കാര്യങ്ങൾ ചേർന്നു. അപ്പം അതിനെന്ത് നമുക്ക് പറയാം, മിക്സ്ചർ എന്ന് പറയാം. ഷുഗർ സൊല്യൂഷൻ എന്താണ്, ഷുഗർ സൊല്യൂഷനും മിക്സ്ചറാണ്. വെള്ളമുണ്ട്, വാട്ടറും ഉണ്ട്. പിന്നെ എന്താ, ഇനിയിപ്പോൾ നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കുകയാണ്, ജ്യൂസിൽ എന്തൊക്കെ വരും, ഫ്രൂട്ട്സ് ഉണ്ടാവും, വെള്ളം ഉണ്ടാവും, നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ടാവും. അപ്പം അതൊരു മിക്സ്ചറാണ് അല്ലേ. അതുപോലെ ഇപ്പം നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പല സാധനങ്ങൾ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പം അതൊരു മിക്സ്ചറാണ്. അപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണെന്ന് പറയാം, മിക്സ്ചറാണെന്ന് പറയാം. നമ്മൾ കുടിക്കുന്ന വെള്ളം എന്താണ്, അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ് അല്ലേ. അപ്പം നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. ഇനി എന്താണ്, ക്ലാസിഫൈ ദി ഗിവൺ മെറ്റീരിയൽസ് ഇൻ ടു പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ്. പ്യുവർ സബ്സ്റ്റൻസ് ഏതൊക്കെയാണ്, ഐസ്, വാട്ടർ വേപ്പർ, ഷുഗർ, സോൾട്ട്, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ അല്ലേ. അപ്പം അതൊക്കെ പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഇനി മിക്സ്ചർ എന്താ, മിക്സ്ചർ വരുന്നത് സോഡ വാട്ടർ ഉണ്ട്, ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ, അതുപോലെ തന്നെ ഇതിലെ ഓക്കെ സോയിലും വരുന്നുണ്ട്. ഓക്കെ, ഇനി ഏതൊക്കെ നമുക്ക് മിക്സ്ചറാണെന്ന് പറയാം, എയർ നമുക്ക് മിക്സ്ചറാണെന്ന് പറയാം അല്ലേ. നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ പല പാർട്ടിക്കിൾസും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എയറും നമുക്ക് മിക്സ്ചറാണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് എന്താ, ഇനി നമ്മൾ മിക്സ്ചർ എന്താന്നൊക്കെ പഠിച്ചു. ഇനി എങ്ങനെയാണ് ഈ മിക്സ്ചറിലെ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഉപ്പ് ലായനി സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കി, അതിൽ നിന്ന് സോൾട്ടും വെള്ളവും എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക, അതെല്ലാവർക്കും അറിയാം അല്ലേ. സോൾട്ട് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ എന്താണ്, വെള്ളം മുഴുവൻ നീരാവിയായിട്ട് പോവും, ഉപ്പ് മാത്രം അതിൽ ബാക്കിയാവും. അത് സോൾട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ നമുക്ക് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള പല മെത്തേഡ്സാണ് നമ്മൾ ഈ ഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി സബ്സ്റ്റൻസസ് ഫൗണ്ട് ഇൻ നേച്ചർ ആർ മിക്സ്ചേഴ്സ്. എക്സാമ്പിൾ സോയിൽ, സീ വാട്ടർ, റോക്ക് പൗഡർ, സാൻഡ്, റിവർ വാട്ടറാണ്. ഇൻ ഡെയിലി ലൈഫ് വി ഹാവ് ഒക്കേഷൻ വെൻ കമ്പോണൻസ് ഓഫ് മിക്സ്ചേഴ്സ് ആർ ടു ബി സെപ്പറേറ്റഡ്. ലുക്ക് ഇറ്റ് ഫ്യൂ ഇൻസ്റ്റൻസസ് വെർ കമ്പോണൻസ് ഓഫ് മിക്സ്ചേഴ്സ് ആർ ടു ബി സെപ്പറേറ്റഡ്. സെപ്പറേറ്റിംഗ് ഹസ്ക് ഷാഫ് ഫ്രം പാഡി. നെല്ലും പതിരും വേർതിരിക്കാം അല്ലേ. അതുപോലെ നമുക്ക് ചേറിയിട്ട് നെല്ലും പതിരും വേർതിരിക്കാൻ പറ്റും. ടീ ഡ്രക് ഫ്രം ടീ, ചായ ചണ്ടിയിൽ നിന്ന് ചായനെ വേർതിരിക്കുന്നത്. ഇതെന്താ ചെയ്യുന്നത്, ചായ നമ്മൾ അരിപ്പയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ചായ അരിപ്പയിലേക്ക് ഒഴിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, വെള്ളം താഴേക്ക് വരികയും ചെയ്യുന്നുണ്ട്, ചായ താഴേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ആ ചണ്ടി ഫുള്ള് ആ ഒരു അരിപ്പയിൽ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു മെത്തേഡാണ്. സെപ്പറേറ്റിംഗ് കോമൺ സോൾട്ട് ഫ്രം സീ വാട്ടർ. എങ്ങനെയാണ്, സീ വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്തിട്ടാണ് സോൾട്ട് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ആ സീ വാട്ടറിനെയും കടൽ വെള്ളത്തിനെയും ഉപ്പിനെയും വേർതിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് എന്തൊക്കെ പറയാം, നമ്മുടെ വീട്ടിലെ അമ്മമാർ ഈ അരിയൊക്കെ ചേർന്നത് കണ്ടിട്ടില്ലേ, അതെന്തിനാണ്, അതിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസും അരിയും വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെന്താണ്, ശർക്കര ഉരുക്കിയിട്ടാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാറ്. എന്തിനാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്, ശർക്കര ഉരുക്കി അരിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതുപോലെ തന്നെ കല്ലിൻ്റെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അരിച്ച് മാറ്റാൻ പറ്റും അല്ലേ. അങ്ങനെ പല രീതിയിലുള്ള മെത്തേഡ്സ് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ജ്യൂസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ പൈനാപ്പിളൊക്കെ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മളത് അരിക്കും അല്ലേ, അതിൻ്റെ ചണ്ടി മാറ്റാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ആ ജ്യൂസ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എന്ത് തന്നെയാണ്, ഇങ്ങനെ സെപ്പറേഷൻ മെത്തേഡ്സ് തന്നെയാണ്. അപ്പോൾ എക്സാമ്പിൾസ് നമുക്ക് ഏതൊക്കെ എഴുതാം, പ്യൂരിഫയിങ് ജാഗറി ബൈ മെൽട്ടിങ് എഴുതാം, സെപ്പറേറ്റിംഗ് സ്റ്റോൺസ് ഫ്രം മിക്സ്ചർ ഓഫ് റൈസ് ആൻഡ് സ്റ്റോൺസ് അല്ലേ. ശർക്കര ഉരുക്കുന്നതും അരിയിൽ നിന്ന് കല്ലുകൾ കളയുന്നതൊക്കെ എന്താണ്, മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. കംപ്ലീറ്റ് ദി ടേബിൾ ഗിവൺ ബിലോ. ഒക്കേഷൻ ഓർ സെപ്പറേഷൻ ഓഫ് ടീ ഡ്രഗ് ഫ്രം ടീ. ടീ ഡ്രഗിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക, ഫിൽട്ടർ ചെയ്തിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുക. നമ്മൾ കണ്ടു ചായ അരിക്കുന്നത്. പ്രോപ്പർട്ടി യൂസ് ഫോർ സെപ്പറേഷൻ എന്താ, ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ. വെള്ളം ഇങ്ങനെ ഒഴുകി പോകും. കോമൺ സോൾട്ട് ഫ്രം സീ വാട്ടർ, അതിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാ, അതിൽ യൂസ് ചെയ്യുന്നത് ഇവോപ്പറേഷൻ ആണ് അല്ലേ. ചൂടാക്കിയിട്ട് അത് നീരാവിയായിട്ട് വെള്ളം പോവുകയാണ് ചെയ്യുക. വോളറ്റൈൽ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ, വോളറ്റൈൽ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ വെള്ളം നീരാവിയായി പോവും അല്ലേ. അപ്പോൾ അതിനെയാണ് എന്ത് പറയുക, വോളറ്റൈൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ആ നീരാവിയായി പോകാനുള്ള അതിൻ്റെ കഴിവ് അല്ലേ. ഇനി ഷാഫ് ഫ്രം പാഡി, എങ്ങനെയാണ് പാഡിയിൽ നിന്ന് പതിര് വേർതിരിക്കുന്നത്, എങ്ങനെയാണ്,
വിനോയിങ്ങിലൂടെയാണ് വേർതിരിക്കുന്നത്. ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഡിഫറൻസ് ഇൻ വെയ്റ്റ് അല്ലേ. അതിൻ്റെ വെയ്റ്റ് ഡിഫറൻസ് ആണ്. വെയ്റ്റ് കുറവുള്ള പാർട്ടിക്കിൾസ് ഒക്കെ അതിൽ നിന്ന് പറന്ന് പുറത്തേക്ക് പോകും. ഇനി അയൺ പൗഡർ ഫ്രം എ മിക്സ്ചർ ഓഫ് അയൺ പൗഡർ ആൻഡ് അലുമിനിയം പൗഡർ യൂസ് ചെയ്യുന്നത് എന്താണ്? മാഗ്നറ്റിക് സെപ്പറേഷനാണ് ഉപയോഗിക്കുന്നത്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് അയൺ. ഇതുപോലെ മാഗ്നറ്റിന് അയൺ പൗഡറിനെ വലിച്ചെടുക്കാൻ പറ്റും. The choice of method of separation of components depends on the properties of the components of a mixture. ഒരു മിക്സ്ചറിൽ അടങ്ങിയിട്ടുള്ള കമ്പണൻസ് എങ്ങനെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ചാണ് നമുക്ക് ഈ സെപ്പറേഷൻ മെത്തേഡ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ചായയും ചായച്ചണ്ടിയും വേർതിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഉപ്പും കടൽവെള്ളവും വേർതിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉപ്പ് കടൽവെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ എന്താണ്, വെള്ളം പോയി നമുക്ക് ഉപ്പ് മാത്രം കിട്ടും. അതുപോലെ നമുക്ക് ചായ ചെയ്യാൻ പറ്റുമോ? ചായ ചൂടാക്കി ചൂടാക്കി കഴിഞ്ഞാൽ എന്താണ് അവസാനം, അതിലെ അട്ടിയിടക്ക് മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. അപ്പോൾ ഓരോന്നിനും ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, അത് ഏത് കമ്പോണൻസ് ആണ് അതിനനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുക. ഓക്കെ, യു നോ ദാറ്റ് കോമൺ സോൾട്ട് ഈസ് സെപ്പറേറ്റഡ് ഫ്രം സീ വാട്ടർ ബൈ ഇവോപ്പറേഷൻ. ഈസ് ദിസ് മെത്തേഡ് സഫിഷ്യൻ്റ് ഇഫ് വാട്ടർ ഈസ് ഓൾസോ ടു ബി ഒപ്റ്റെയിൻ ത്രൂ സെപ്പറേഷൻ. നമുക്ക് എന്താണ്, കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പെടുക്കണമെങ്കിൽ കടൽവെള്ളം ഇവോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് മാത്രം കിട്ടും. ഇനി അതല്ല കണ്ടീഷൻ, എന്താണ്, നിങ്ങൾക്ക് വെള്ളവും വേണം അതുപോലെ തന്നെ ഉപ്പും വേണം. അപ്പോൾ നമുക്ക് ഇവോപ്പറേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, വെള്ളം മുഴുവൻ നീരാവിയായിട്ട് പോവും. അപ്പോൾ ആ ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് എന്ത്, ഡിസ്റ്റിലേഷൻ. അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ പറഞ്ഞാൽ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണ ശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായ അയൺ സ്വേദനം എന്ന പ്രക്രിയ ഉപയോഗിക്കാം. വെൻ വൺ കമ്പണൻറ്റ് ഓഫ് ദി മിക്സ്ചർ ഈസ് വോളറ്റൈൽ ആൻഡ് ദ അതേഴ്സ് ഡു നോട്ട് വേപ്പറൈസ് അണ്ടർ ദി സെയിം കണ്ടീഷൻ, ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റിലേഷൻ. എന്താ അതിൻ്റെ അർത്ഥം? നമ്മളിപ്പോൾ സീ വാട്ടറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു അല്ലേ. വെള്ളം ഇവോപ്പറേറ്റ് ചെയ്ത് പോവും, പക്ഷേ ഉപ്പ് ഇവേപ്പറേറ്റ് ചെയ്ത് പോവില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ എന്താണ്, അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്കത് വേർതിരിക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന മെത്തേഡാണ് എന്ത്, ഡിസ്റ്റിലേഷൻ. അപ്പോൾ സീ വാട്ടറിൽ ഇപ്പോൾ എന്താ എക്സാമ്പിൾ പറഞ്ഞത്, സീ വാട്ടറിലെ വെള്ളം, വാട്ടർ വോളറ്റൈലാണ്, മറ്റേത് വോളറ്റൈലാണോ, ഉപ്പ് വോളറ്റൈലാണോ, അല്ല. അപ്പോൾ അങ്ങനെ രണ്ട് കമ്പോണൻസിനും രണ്ട് പ്രോപ്പർട്ടിയാണ് വരുന്നത്. ഒന്ന് വോളറ്റൈലും മറ്റ് വോളറ്റൈലും അല്ലെങ്കിൽ, ഒന്ന് ബാഷ്പീകരണ ശീലമുള്ളതും മറ്റ് അങ്ങനത്തെ ശീലം ഇല്ലാത്തതുമാണെങ്കിൽ, അങ്ങനത്തെ മെത്തേഡിലാണ്, അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുക. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ എന്താണ്, ഇവിടെ ഈ കണ്ടോ, ഇവിടെ താഴെ തീ കത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലാസ് ജാറിൽ എന്തുണ്ട്, സോൾട്ട് സൊല്യൂഷൻ, ഉപ്പ് ലായനി അല്ലേ, ഉപ്പും വെള്ളം കൂടിയിട്ടുള്ളതുണ്ട്. പിന്നെന്താണ് ഇവിടെ, ഇതിനെയാണ് നമ്മൾ കണ്ടൻസർ എന്ന് പറയുക. ഈ ഒരു ഭാഗത്തിനെയാണ് കണ്ടൻസർ എന്ന് പറയുക. ഇവിടെ വാട്ടർ ഇൻ വാട്ടർ ഔട്ട് കണ്ടോ, അതായത് ഈ ഒരു കണ്ടൻസർ എപ്പോഴും തണുത്തിട്ടാണ് ഇരിക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്ത് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് കണ്ടൻസർ എന്ന് പറഞ്ഞാൽ. പിന്നെ എന്താ വരുന്നത്, ഈ കണ്ടൻസറിലേക്ക് കൂടെ പ്യുവർ വാട്ടർ എവിടെ വരുന്നുണ്ട്, പ്യുവർ വാട്ടർ മറ്റൊരു ഗ്ലാസ് ജാറിൽ അവിടെ കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നത്. പിന്നെ ഇതാ ഇവിടെ എന്താണ്, ഇവിടെ ഒരു തെർമോമീറ്ററും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഡിസ്റ്റിലേഷനിലെ പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങൾ. ഡിസ്റ്റിലേഷൻ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, കോമൺ സോൾട്ട് സൊല്യൂഷൻ ഈസ് ടേക്കൺ ഇൻ എ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് കണ്ടോ. ഈ കോമൺ സോൾട്ട് സൊല്യൂഷൻ, ഉപ്പ് ലൈനി നമ്മൾ ഈ ഒരു ഫ്ലാസ്കിൽ എടുത്തിട്ടുണ്ട്. ഓൺ ഹീറ്റിംഗ് ദ സൊല്യൂഷൻ, താഴ്ന്ന് നമ്മൾ തീ കൊടുക്കുന്നുണ്ട്. വിച്ച് കമ്പോണൻറ്റ് ഇവോപ്പറേറ്റ്സ്, ഏത് കമ്പോണൻ്റ് ആണ് ഇവോപ്പറേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ പറഞ്ഞു ഉപ്പ് വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നത് ഏതാണ്, ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നത് വെള്ളമാണ്. അപ്പോൾ വെള്ളം ഇവോപ്പറേറ്റ് ചെയ്ത് ഇതിലൂടെ പോകുമ്പോൾ കണ്ടോ, ഇവോപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായി, അത് ഗ്യാസായിട്ട് മാറി അല്ലേ. ആ ഗ്യാസായി മാറിയിട്ട് അത് ഇങ്ങനെ പോയിട്ട് ഈ കണ്ടൻസറിലേക്ക് കടക്കും. കണ്ടൻസറിലേക്ക് കടക്കുമ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു, കണ്ടൻസറിൽ എപ്പോഴും തണവാണ്, കാരണം അതിൽ വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കണ്ടൻസറിലേക്ക് കൂടെ പാസ് ചെയ്യുമ്പോൾ എന്താണ്, ആ നീരാവി തണുത്തിട്ട് അത് വെള്ളമാവും അല്ലേ. നീരാവി തണുത്ത് വെള്ളമാകുമ്പോൾ എന്താണ്, നീരാവി തണുത്ത് വെള്ളമായിട്ട് അത് ആ വെള്ളം വന്ന് ഏതിലേക്ക് വീഴും, ഇപ്പുറത്തെ ഗ്ലാസ് ജാറിലേക്ക് വീഴും കണ്ടോ. അപ്പോൾ അവിടെ എന്തായി, അവിടെ പ്യുവർ വാട്ടറായി. ഇനി ഈ പ്രക്രിയ, ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേ ഇരിക്കും. ഈ സോൾട്ട് സൊല്യൂഷനിൽ വെള്ളം ഫുൾ എവിടേക്ക് എത്തും, വെള്ളം മുഴുവൻ ഈ ഒരു ജാറിലേക്ക് എത്തും. അപ്പോൾ ഈ പാത്രത്തിൽ ബാക്കി മാത്രം, ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി ഉപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായല്ലോ. അപ്പോൾ ഏത് കമ്പോണൻ്റ് ആണ് ഇവോപ്പറേറ്റ് ചെയ്യുന്നത്, വെള്ളമാണ്. വിച്ച് കമ്പോണൻ്റ് ഇവോപ്പറേറ്റ്സ് വാട്ടർ, വിച്ച് സബ്സ്റ്റൻസ് വിൽ
will remain in the flask. Flaskil avasanam baakiyavunnathenda iodine aanu. What happens to the water vapor when it passes through the condenser? Endana ee condenser lkoda pass aavumba endana gas aanu alle water vapor aanu. Adu thanukumbol endavum neeravi thanuthu kanyal adu veendum vellavum. Appo it cools and becomes water. അപ്പോൾ അങ്ങനെയാണ് ഡിസ്റ്റിലേഷൻ നമ്മൾ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു പഠിക്കണം. ഇഫ് ദ കമ്പോണൻസ് ഓഫ് ഈ മിക്സ്ചർ പ്രോസസ് എ ലാർജ് ഡിഫറൻസ് ഇൻ ദ ബോയിലിംഗ് പോയിന്റ് ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റിലേഷൻ. എന്താണ് ഡിസ്റ്റിലേഷൻ നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ എന്താണ് അതിൻ്റെ കമ്പോണൻസ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെള്ളവും ഉപ്പും എന്ന് പറഞ്ഞു. വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് എത്തിക്കഴിഞ്ഞാൽ നീരാവിയാവും നമുക്കറിയാം, പക്ഷേ ഉപ്പ് അങ്ങനെ എന്താ പറയുക ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല, അതിൻ്റെ ഫോം മാറുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഡിസ്റ്റിലേഷൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, distillation can be used to separate a mixture of water boiling point 100 degree celsius and acetone boiling point 56 degree celsius. water um acetone um separate cheyan use cheyan karana endana vellathinte boiling point 100 degree aanu, acetone enda adinte edaandu pagudiye verunnullu alle 56 degree verunnullu. appo namukku endu vicharikkam idil ippo water um acetone water inteyum acetone inteyum koodiya oru mixture aanu nu vicharikkam. appo nammal heat cheyumbo endu sradhichaa madhi, nammal ee choodu kodukkunathu 56 degree celsius ഉണ്ടല്ലോ, അതായത് അസിറ്റോണിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് വരുന്നത് 56 ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ 60 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണെങ്കിൽ എന്താണ് അസിറ്റോൺ മാത്രമേ എന്തായി പോവുള്ളൂ, ഗ്യാസായി പോവുള്ളൂ. വാട്ടർ എന്താണ്, വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമേ അത് ചൂടായിട്ട് നീരാവിയാവുള്ളൂ. അപ്പോൾ 60 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് നമ്മൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ആദ്യം ഇങ്ങനെ ഗ്യാസായി പോകുന്നത് അസിറ്റോൺ ആയിരിക്കും. അസിറ്റോൺ ഇതുപോലെ ഈ കണ്ടൻസറിലൂടെ പാസ് ചെയ്ത് എന്താണ് ആ ഗ്യാസ് പിന്നെയും ലിക്വിഡ് ഫോമിലേക്ക് തന്നെയാവും. ആ ലിക്വിഡ് നേരെ വന്നിട്ട് ഈ ഒരു ജാറിൽ അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ അവസാനം എന്താണ്ടാവുക? അപ്പോൾ ഈ ഒരു ജാറിൽ ആദ്യത്തെ ജാറിൽ വെള്ളം മാത്രമാവും, ഈ ഒരു ജാറിൽ അസിറ്റോൺ മാത്രമാവും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യാം. പക്ഷേ എന്താണ് ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഇത്രയും ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വേണ്ടി വരും, വളരെ വലിയ രീതിയിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് വേണ്ടി വരും. ഇനി എന്താണ്, ഓർഡിനറി വാട്ടർ കണ്ടെയ്ൻ മെനി മിനറൽസ് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ്. ദ ഡിസ്റ്റിൽ വാട്ടർ യൂസ് ഫോർ ഇഞ്ചക്ഷൻ ആൻഡ് സ്റ്റോറേജ് ബാറ്ററി ഈസ് പ്രൊഡ്യൂസിങ് ബൈ സെപ്പറേറ്റിംഗ് ദീസ് മിക്സ്ചേഴ്സ് ത്രൂ ഡിസ്റ്റിലേഷൻ. വെള്ളത്തിൽ പല ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് അല്ലേ, പല മിനറൽസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ യൂസ് ചെയ്യുന്നത് ഡിസ്റ്റിൽ വാട്ടറാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻവേർട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ഒഴിക്കുന്നത് കാണാം, അതിലൊഴിക്കുന്നത് എന്താണ്, ഡിസ്റ്റിൽ വാട്ടർ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ നമ്മൾ വെള്ളവും ഈ മിനറൽസും കൂടി വേർതിരിക്കാൻ വേണ്ടിയിട്ട് എന്തുപയോഗിക്കുന്ന പറയുന്നത്, നമ്മൾ ഈ പ്രോസസ്സ് ഉപയോഗിക്കും എന്നാണ്, ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കും. പക്ഷേ ഇനി വളരെ അടുത്ത് കിടക്കുന്ന ടെമ്പറേച്ചറാണ്, ഒന്നിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് 100 ഡിഗ്രി സെൽഷ്യസിൽ ചൂടായി നീരാവിയാവും, മറ്റേതും ഇപ്പോൾ ഒരു 90 ഡിഗ്രി സെൽഷ്യസിൽ ചൂടായി കഴിഞ്ഞാൽ അതും ഗ്യാസ് ആവുമെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യാന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നോക്കിക്കോളൂ, ഈ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഇത് നേരത്തെ കണ്ട പിക്ചർ പോലെയൊക്കെ തന്നെയാണ്, പക്ഷേ ഇതിൽ ഒരു വേറൊരു പാട്ട് വന്നിട്ടുണ്ട്. എന്താണ് ഇതാണത്, ഫ്രാക്ഷനേറ്റിംഗ് കോളം. ഓക്കെ, ബാക്കിയുള്ള സെറ്റപ്പൊക്കെ എന്താണ് നേരത്തെ കണ്ട പോലെ തന്നെയാണ്, കൂടുതലായിട്ടുള്ള വന്നിട്ടുള്ള ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളം തന്നെയാണ്. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിന് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണെന്ന് പറയാം. ഓക്കെ, വായിച്ചു നോക്കാം ആദ്യം. ഇഫ് ദ ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് ദി കമ്പണൻസ് ഹാവ് വെരി സ്മോൾ ഡിഫറൻസസ്, വളരെ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്കതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യാം. ബോയിലിംഗ് പോയിൻറ്റിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എഥനോളിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 78 ഡിഗ്രി സെൽഷ്യസ് ആണ്, മെഥനോൾ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്, 65 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. അപ്പോൾ 78 ഉം 65 ഉം തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ ചെറിയ ഒരു വേരിയേഷൻ മാത്രമേ വരുന്നില്ലെങ്കിൽ അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഓക്കെ, ദർ ഈസ് ഓൺലി സ്മോൾ ഡിഫറൻസ് ഇൻ ദ ബോയിലിംഗ് പോയിന്റ്, ദീസ് ടു ലിക്വിഡ്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം ദ മിക്സ്ചർ ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഓക്കെ, വെൻ ദ വേപ്പേഴ്സ് ഓഫ് ദി മിക്സ്ചർ പാസ് ത്രൂ ദ ഫ്രാക്ഷനേറ്റിംഗ് കോളം റിപ്പീറ്റഡ് ലിക്വിഫാക്ഷൻ ആൻഡ് വേപ്പറൈസേഷൻ ടേക്സ് പ്ലേസ്. സബ്സിക്വൻ്റ്ലി ദ വേപ്പേഴ്സ് ഓഫ് ലോ ബോയിലിംഗ് പോയിൻറ്റ് മെഥനോൾ എൻ്റർ ദി കണ്ടൻസർ ഫ്രം ദി ഫ്രാക്ഷനേറ്റിംഗ് കോളം കണ്ടൻസ് ലിക്വിഡ് ആൻഡ് ഗെറ്റ് കളക്റ്റഡ് ഇൻ ദ റൗണ്ട് ബോട്ടം ഫ്ലാസ്ഫേഴ്സ്. സിമിലർലി എഥനോൾ വിത്ത് ഹയർ ബോയിലിംഗ് പോയിൻറ്റ് ക്യാൻ ബി കളക്റ്റഡ് ലേറ്റർ ഇൻ അനദർ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ എന്താണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ലിക്വിഫാക്ഷനും വേപ്പറൈസേഷനും നടക്കുന്നുണ്ട്. അതായത്
അതായത് ഇതിലത് ലിക്വിഡ് ആവുന്നുണ്ട്, അത് പിന്നീട് വേപ്പർ ആവുന്നുണ്ട്. അങ്ങനെയുള്ള പ്രോസസ്സ് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പം എന്തുണ്ടാവുന്നത്? അപ്പോൾ ഇതിൽ ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് ഏതിനാണ് ഇവിടെ വന്നിട്ടുള്ളത്? ഇതിലെ ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് വന്നിട്ടുള്ളത് മെഥനോളിനാണ്, കണ്ടോ? മെഥനോളിനാണ് 65°C ഉള്ളൂ. ഈ ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ കണ്ടിന്യൂസ്ലി അത് ലിക്വിഡ് ആവുകയും ചെയ്യും, അത് വേപ്പർ ആവുകയും ചെയ്യും. ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് അതായത് 65°C ഉള്ള മെഥനോൾ ഈ ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൂടെ മുകളിലേക്ക് വരും. ഓക്കെ, പിന്നെയുള്ള പ്രോസസ്സൊക്കെ സെയിം തന്നെയാണ്. കണ്ടൻസറിലുള്ള പോകുമ്പോൾ എന്താണ്, ആ ഗ്യാസ് എന്ത് ഫോമിലേക്ക് പോവും? ലിക്വിഡ് ഫോമിലേക്ക് പോവും. ആ ലിക്വിഡ് അതായത് മെഥനോൾ ഫസ്റ്റ് ഈ ക്ലാസ്സിൽ കളക്റ്റ് ആവും. കാരണം എന്താണ്, മെഥനോളിൻ്റെ ആണ് ബോയിലിംഗ് പോയിന്റ് കുറവ്. ഓക്കെ, അപ്പോൾ 65°C മെഥനോൾ ഫുള്ള് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഒരു ഈ ജാറിലേക്ക് കളക്ട് ചെയ്യും. ഇനി അടുത്തത് എന്താ വരുന്നത്? അടുത്തത് ഇനി അതിൽ എന്ത് കൂടിയുണ്ട്? എഥനോൾ കൂടിയുണ്ട്. ഈ 56°C കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് പിന്നെ വരുന്നത് എന്താണ്? ഓക്കെ, പിന്നെ വരുന്നത് ഏതായിരിക്കും? പിന്നെ ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൂടെ മുകളിലേക്ക് വരുന്നത് ഏതാവും? മെഥനോൾ ആവും. അത് നമുക്ക് ഈ ഗ്ലാസ് ജാർ മാറ്റിയിട്ട് വേറൊരു ഗ്ലാസ് ജാറിൽ മെഥനോളും കളക്ട് ചെയ്യാം. അപ്പോൾ എന്താണ്, എഥനോളും മെഥനോളും നമ്മൾ വേർതിരിച്ചു. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? ലോവർ ബോയിലിംഗ് പോയിൻ്റ് ഇതിലേതിലായിരുന്നു? മെഥനോളിലായിരുന്നു. 65°C ആയിരുന്നു. അപ്പോൾ ചെറിയ ബോയിലിംഗ് പോയിൻ്റുള്ള മെഥനോളിനെ ആദ്യം നമ്മൾ വേപ്പറാക്കി അതിൽ ലിക്വിഡാക്കി കളക്ട് ചെയ്യും. പിന്നെ എന്താണ്, പിന്നെ വരുന്നത് എഥനോളാണ്. അതിന് കൂടുതലാണ് ബോയിലിംഗ് പോയിൻ്റ്. പിന്നെ നമ്മൾ ആ കൂടുതൽ ബോയിലിംഗ് പോയിൻ്റ് വരുന്നതും ഈ ഒരു പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോയിട്ട് നമ്മൾ വേറൊരു ജാറിലേക്ക് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുക. ഫ്രാക്ഷൻ ആയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പേര് വരുന്നത്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ക്രൂഡ് ഓയിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ക്രൂഡ് ഓയിൽ? ഈസ് വിച്ച് ഇസ് ഡ്രിൽഡ് ഔട്ട് ഫ്രം ദ ഡെപ്ത് ഓഫ് ദി എർത്ത് ഈസ് ഇൻ മിക്സ്ചർ ഓഫ് ഹൈഡ്രോ കാർബൺ വിച്ച് ഡു നോട്ട് ഹാവ് മച്ച് ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിൻ്റ്. അല്ലേ, ക്രൂഡ് ഓയിൽ നമ്മൾ കുഴിച്ചെടുക്കുന്നതാണ്, അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസിന് വലിയ വ്യത്യാസമൊന്നുമില്ല ബോയിലിംഗ് പോയിൻറ്സിന്. അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആയിരിക്കും. എന്നിട്ട് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹെവി ഓയിൽ, കെറോസിൻ, പെട്രോൾ ഒക്കെ നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഫർണസിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് ഇവിടെ റെഡ് കളർ? ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, താഴേക്ക് റെഡ് കളറാണ്, മുകളിലേക്ക് പോകുമ്പോൾ ഒരു യെല്ലോ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് യെല്ലോ കളറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ലാർജ് മോളിക്യൂൾസ് ആണ് ഹയർ ബോയിലിംഗ് പോയിൻറ്റിനെയാണ് ഈ ഡാർക്ക് കളറുള്ളത് കാണിക്കുന്നത്. അതായത് ഫ്യൂവൽ ഓയിലും ലൂബ്രിക്കേറ്റിംഗ് ഓയിലും ഒക്കെ ഹൈ ബോയിലിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ ഏറ്റവും അവസാനമാണ് നമുക്ക് അതൊക്കെ കിട്ടുന്നുണ്ടാവുക. പിന്നെന്താണ്, ഓക്കെ പിന്നെന്താണ് ലൈറ്റ് കളർ? സ്മോൾ മോളിക്യൂൾസ് ലോ ബോയിലിംഗ് പോയിൻ്റ് ആണ് മുകളിൽ കാണിച്ചിട്ടുള്ളത്. അതായത് പെട്രോളിൻ്റെ 70°C ആണ്, അതിനേക്കാളും കുറച്ചുകൂടി കൂടുതലാണ് നാഫ്തയ്ക്ക്, അതിനേക്കാളും കൂടുതലാണ് കെറോസിൻ, ഡീസൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ഫ്യൂവൽ ഓയിൽ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചാണ് എന്ത് വരുന്നത്? അതിൻ്റെ ആ ബോയിലിംഗ് പോയിൻ്റ് അനുസരിച്ചാണ് നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. പെട്രോൾ യൂസ് ചെയ്യുന്നത് വെഹിക്കിൾസിലാണ്, റിഫൈനറി ഗ്യാസ് എന്തിനാണ്? ബോട്ടിൽ ഗ്യാസാണ്, നാഫ്ത കെമിക്കൽസ് ഉപയോഗിക്കാനാണ്, ഉണ്ടാക്കാനാണ്. കെറോസിൻ എന്താണ്? ജെറ്റ് ഫ്യൂവൽ, പാരഫിൻ ഫോർ ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, ഡീസൽ, ഡീസൽ ഫ്യൂവൽസ്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, വാക്സ് പോളിഷ്, ഫ്യൂവൽ ഓയിൽ, ഫ്യൂവൽ ഫോർ ഷിപ്സ്, ഫാക്ടറീസ് ആൻഡ് സെൻട്രൽ ഹീറ്റിംഗ്. ഓ ഓക്കെ, അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലാണ് ആ കളറ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഏറ്റവും റെഡ് കളർ കൂടുതലുള്ള എന്താ? ഏറ്റവും ചൂട് കൂടുതൽ വേണ്ടത്, അതായത് ബോയിലിംഗ് പോയിൻ്റ് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫ്യൂവൽ ഓയിലിനാണ്, ഏറ്റവും കുറവ് വേണ്ടത് പെട്രോളിനാണ്. ഇത് പറയുന്ന എന്താ? നെക്സ്റ്റ് ഉള്ളത് നമുക്ക് വായിച്ച് നോക്കാം. ഫിൽ 1/4 ഓഫ് എ ബോട്ടിൽ വിത്ത് കെറോസിൻ, പോ ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ടു ഇറ്റ്, ലൂസ് ദ ബോട്ടിൽ ആൻഡ് ഷേക്ക് വെൽ, കീപ് ഇറ്റ് എസൈഡ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് ഒബ്സർവ്. ഓക്കെ, കെറോസിൻ എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണെണ്ണയാണ്. 1/4 ഓഫ് എ ബോട്ടിൽ കെറോസിൻ എടുക്കുക. പിന്നെ എന്താണ്, അതിൽ ഈക്വൽ എമൗണ്ട് വെള്ളം ഒഴിക്കുക, ആ ബോട്ടിൽ ക്ലോസ് ചെയ്തിട്ട് നല്ലോണം ഷേക്ക് ചെയ്യുക, നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നോക്കാം. നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താണ്, നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു, ആ വെള്ളത്തിലേക്ക് കെറോസിനും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ, മണ്ണെണ്ണയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിൽക്കുക, രണ്ട് ലെയറായിട്ടാണ് നിൽക്കുക. അതിൻ്റെ മീനിങ് എന്താ? വെള്ളം താഴെയും കെറോസിൻ മുകളിലും. അപ്പോൾ എന്താണ്, കെറോസിൻ വെള്ളത്തിനേക്കാളും കനം കുറവാണ്, അതുകൊണ്ടാണ് കെറോസിൻ മുകൾ ഭാഗത്ത് നിൽക്കുന്നത്. What is the reason which liquid is seen at the bottom and why? And density of kerosene is less than that of water. അതുകൊണ്ടാണ് അത് മുകളിൽ നിൽക്കുന്നത്. Which liquid is seen at the bottom and why? Bottom water is seen at the bottom because it is denser than kerosene. Can you suggest a method to separate kerosene and water from the mixture?
ഓക്കെ, അത് സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും മെത്തേഡ് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. മെത്തേഡ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റിംഗ് ഫണൽ ഈസ് എൻ അപ്പാരറ്റസ് യൂസ് ഫോർ സെപ്പറേറ്റിംഗ് ഇമ്മിസിബിൾ ലിക്വിഡ് ഫ്രം ദ മിക്സ്ചർ. ഇങ്ങനെയുള്ള ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഏത്? സെപ്പറേറ്റിംഗ് ഫണൽ. കണ്ട്രോൾ ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്മിസിബിൾ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ പരസ്പരം കലരാത്ത ദ്രാവകങ്ങൾ. വെള്ളവും കെറോസിനും എക്സാമ്പിളാണ് അല്ലേ? അത് പരസ്പരം കലരുന്നില്ല, അപ്പം അതിനെയാണ് ഇമ്മിസിബിൾ ലിക്വിഡ് എന്ന് പറയുക. ഇവിടെ എന്താണ്, ഇവിടെ ഒരു സെപ്പറേറ്റിംഗ് ഫണൽ ഉണ്ട്. ഈ ഫണലിൽ ഈ താഴ്ഭാഗത്ത് വെള്ളമാണ്, മോൾ ഭാഗത്ത് എന്താണ്, മോൾ ഭാഗത്ത് കെറോസിനാണ്. ഇവിടെ ഒരു സ്റ്റോപ്പർ ഉണ്ട് കണ്ടോ, ഇത് മോൾ ഭാഗത്ത് മൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ നമ്മൾ മോൾ ഭാഗത്ത് മൂടിയിട്ടല്ല ഇത് ചെയ്യുക. എങ്ങനെയാണ്, ഈ ഒരു മൂടി തുറന്നിട്ടാണ് ചെയ്യുക. കാരണം ഈ മോൾ ഭാഗത്ത് മൂടിക്കഴിഞ്ഞാൽ എന്താണ്, എയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളിലേക്ക് കടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സ്റ്റോപ്പർ അല്ല, സ്റ്റോപ്പർ അല്ല, ഈ മുകൾ ഭാഗത്ത് മൂടി തുറന്നിട്ടാണ് ചെയ്യുക. എന്നിട്ട് ഈ സ്റ്റോപ്പർ തിരിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫസ്റ്റ് തലത്തേക്ക് വീഴുന്നത് എന്താണ്, ഫസ്റ്റ് താഴേക്ക് വീഴുന്നത് വെള്ളമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ഈ മുകളിലുള്ള കെറോസിൻ വരിക. പോലെയാണ് നിൽക്കുക ഒരു ഫണല്. ആ ഫണലിൽ വെള്ളമുണ്ട്, മുകളിൽ എന്താണ്, മുകളിൽ കെറോസിനും ഉണ്ട്. ഓക്കെ, നമ്മൾ ആ സ്റ്റോപ്പർ, സൈഡിലുള്ള സ്റ്റോപ്പർ തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ വെള്ളം മെല്ലെ മെല്ലെ വന്നിട്ട് ആ ഒരു ഗ്ലാസ്സിലേക്ക് വീഴും. ഇനി എന്താണ്, ഒരുവിധം കണ്ടോ, ഏതാണ്ട് ഒരുവിധം വെള്ളമൊക്കെ പോയി. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ആ സ്റ്റോപ്പർ ചെറുതായി തുറക്കാൻ പാടുള്ളൂ. ഇറ്റിറ്റ് പോലുന്ന വെള്ളം വീഴുന്ന പോലെയാണ് നമ്മൾ ആ സ്റ്റോപ്പർ തുറക്കുക. ഇനി എന്താണ്, വെള്ളം മുഴുവൻ പോയി അല്ലേ ഇതിൽ നിന്ന്. ഇനി അതിൽ കെറോസിൻ മാത്രമേ ഉള്ളൂ. സൈഡിലുള്ളതുണ്ടല്ലോ, അതിനെയാണ് സ്റ്റോപ്പർ എന്ന് പറയുക. അത് ഫുള്ളായിട്ട് തുറന്നു കഴിഞ്ഞാൽ ഈ കെറോസിൻ മുഴുവൻ ഇതിലേക്ക് കളക്ട് ചെയ്യാം. കെറോസിൻ മുഴുവൻ വേറൊരു ഫ്ലാസ്കിലേക്ക് കളക്ട് ചെയ്യാം. മനസ്സിലായല്ലോ അല്ലേ. ഇനി അടുത്ത് വരുന്നത് സബ്ലിമേഷൻ ആണ്. ഹോപ്പ് യു റിമെമ്പർ കളക്ടിങ് അയഡിൻ വേപ്പർ ബൈ ഹീറ്റിംഗ് അയഡിൻ ക്രിസ്റ്റൽ അല്ലേ. അയഡിൻ ക്രിസ്റ്റൽ ചൂടാക്കിയിട്ട് നമ്മൾ അയഡിൻ വേപ്പർ ഉണ്ടാക്കി. അയഡിൻ ഇസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ചേഞ്ചസ് ഡയറക്ട്ലി ഇൻ ടു ഗ്യാസ് ഓൺ ഹീറ്റിംഗ് വിത്തൗട്ട് ചേഞ്ചിങ് ഇൻ ടു ലിക്വിഡ് അല്ലേ. അയഡിൻ ചൂടാക്കിയപ്പോൾ എന്താണ്, അത് ലിക്വിഡ് ആവുകയല്ല ചെയ്തത്, നേരെ അത് ഗ്യാസിലേക്ക് പോവുക ചെയ്തത്. അപ്പോൾ അതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുക. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരുന്നു, കർപ്പൂരം കത്തിച്ചു കഴിഞ്ഞാൽ അത് നേരെ ഗ്യാസായിട്ടാണ് പോവുക, അതൊരിക്കലും എന്താവില്ല, ലിക്വിഡ് ആവില്ല. അപ്പം അതിന് നമുക്ക് സബ്ലിമേഷൻ എന്ന് പറയാം. വേറെ എക്സാമ്പിൾ പറയുന്നുണ്ട്, നാഫ്തലിനെ ക്യാംഫർ എന്താണ്, ക്യാംഫർ നമ്മുടെ കർപ്പൂരമാണ്. പിന്നെ അമോണിയം ക്ലോറൈഡൊക്കെ നമുക്ക് ഓക്കെയാണ് ഈ ഒരു ഇതിലെടുത്തിട്ടുള്ളത്, ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ടുള്ളത്. ഹീറ്റ് ദം ആൻഡ് ഒബ്സർവ്, ഡു ദി മെൽറ്റ് ഇൻ ടു ലിക്വിഡ് ദ പ്രോസസ് ഇൻ വിച്ച് ഇസ് സോളിഡ് വെൻ ഹീറ്റഡ് ചേഞ്ചസ് ഡിറക്ട്ലി ഇൻ ടു ഗ്യാസ് വിത്തൌട്ട് മെൽറ്റിംഗ് ഈസ് കോൾഡ് സബ്ലിമേഷൻ. അപ്പോൾ നാഫ്തലിൻ ആയാലും ക്യാംഫർ ആയാലും അമോണിയം ക്ലോറൈഡ് ആണെങ്കിലും അത് ഡിറക്ട്ലി ഗ്യാസ് ആയിട്ടാണ് മാറുക. ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ് ടു സെപ്പറേറ്റ് ദ കമ്പണൻസ് വിച്ച് ഹാവ് ദ പ്രോപ്പർട്ടി ഓഫ് സബ്ലിമേഷൻ ഫ്രം ദ മിക്സ്ചർ. ഓക്കെ, ഇതൊരു എക്സാമ്പിളാണ് എന്താണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരു പാത്രത്തിൽ കർപ്പൂരം എടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു ഫണൽ തിരിച്ചു വെച്ചിട്ടുണ്ട്. താഴെ എന്താണ്, നമ്മൾ ചൂടും കൊടുക്കുന്നുണ്ട്. കർപ്പൂരം ചൂടാകുമ്പോൾ എന്താണ്, അത് ആവിയായി ആ ഫണലിലിങ്ങനെ ഇതുപോലെ ഒരു വൈറ്റ് കളർ പിടിച്ചിട്ടുണ്ടാവും. ഈ വൈറ്റ് കളർ നമ്മൾ ഈ ഫണലിൽ നിന്ന് എന്താണ്, എന്തെങ്കിലും ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ടോ ചുരണ്ടി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള വെള്ള പൊടികൾ കിട്ടും. അതെന്ത് തന്നെയാണ്, അത് കർപ്പൂരം തന്നെയാണ്. കൂടിയും എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, അമോണിയം ക്ലോറൈഡ് ചൂടാക്കുമ്പോൾ അമോണിയം ക്ലോറൈഡ് വേപ്പറാവും. കോട്ടൺ മുകളിൽ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ പോയി അമോണിയം ക്ലോറൈഡ് പിടിക്കും. ഓക്കെ, ഇനി സെൻട്രിഫ്യൂഗേഷൻ ആണ് അടുത്ത മെത്തേഡ്. This is a method for separating components from a mixture based on the difference of mass of particles. അപ്പോൾ ഒരു സബ്സ്റ്റൻസിൽ ലയിക്കാത്ത പാർട്ടിക്കിൾസിനെ നമ്മൾ അതിൻ്റെ മാസ് ഡിഫറൻസ് അതിൻ്റെ മാസ് ഡിഫറൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയാം. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ക്ലിനിക്കൽ ലബോറട്ടറീസ് ടു സെപ്പറേറ്റ് ബ്ലഡ് സെൽസ് ഫ്രം ബ്ലഡ് സാമ്പിൾസ് ആൻഡ് ഓൾസോ ഫോർ ക്വിക്ക് സെപ്പറേഷൻ പ്രെസിപ്പിറ്റേറ്റ് ഒപ്റ്റെയിൻ ഡ്യൂറിങ് കെമിക്കൽ എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ ലബോറട്ടറിയിലാണ് അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ബ്ലഡ് സെൽസിൽ നിന്ന് ബ്ലഡ് സാമ്പിളിൽ നിന്ന് ബ്ലഡ് സെല്ലിനെ വേർതിരിക്കാനും അതുപോലെ തന്നെ കെമിക്കൽ എക്സ്പെരിമെൻസിലൊക്കെയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ദി ലിക്വിഡ് കണ്ടെയ്നിങ് ദി സാമ്പിൾ ഈസ് ടേക്കൻ ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഈസ് റൊട്ടേറ്റഡ് എബൌട്ട് എ സെൻട്രൽ പോയിന്റ് ഇൻ ദി ഇൻസ്ട്രുമെന്റ്. ദ പാർട്ടിക്കിൾസ് വിത്ത് ഹയർ മാസ് ആണ് സെൻട്രിഫ്യൂഗ് കണ്ടോ. ഈ സെൻട്രിഫ്യൂഗ് നമ്മൾ എന്താ ചെയ്യുന്നത്, സെൻട്രിഫ്യൂഗ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ. അപ്പോൾ ഈ ഒരു അപ്പാരറ്റസിനെയാണ് നമ്മൾ എന്ത് പറയുക, സെൻട്രിഫ്യൂഗ് എന്ന് പറയുക കണ്ടോ. അതിൻ്റെ ഈ സൈഡിൽ തിരിക്കാനുള്ളൊരു സാധനമുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റും 4 ടെസ്റ്റ് ട്യൂബുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഹോൾഡറും ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് ആ നമുക്ക് ആ വേർതിരിക്കാനുള്ള
മിശ്രിതം ഏതാണെങ്കിൽ ആ മിക്സ്ചർ ഏതാണെങ്കിൽ ടെസ്റ്റ് ട്യൂബിലാക്കിയിട്ട് നമ്മൾ ഈ ഒരു ഹോൾഡറിലിടും. ഹോൾഡറിലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹോൾഡറിലിട്ട് കഴിഞ്ഞിട്ട് അത് നമ്മൾ നല്ല സ്പീഡിൽ ഇങ്ങനെ തിരിക്കും. നല്ല സ്പീഡിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹയർ ഡെൻസിറ്റി, ഹയർ മാസ് ഉള്ളത് എന്താണ്, ഹയർ മാസ് ഉള്ളത് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ താഴെയായിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അതിൽ മാസ് കുറവുള്ളത് അതിൻ്റെ മുകളിലായിട്ട് വന്നിട്ടുണ്ടാവും. ആ ഒരു മെത്തേഡിനെയാണ് എന്തെന്ന് പറയാം, സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയാം. ഇൻ ഓർഡർ ടു സെപ്പറേറ്റ് ഇൻസൊല്യൂബിൾ പാർട്ടിക്കിൾസ് ഇൻ എ ലിക്വിഡ് മിക്സ്ചർ ഓൺ ദി ബേസിസ് ഓഫ് ദി മാസ് ഡിഫറൻസ്. ഓക്കെ, സെൻട്രിഫ്യൂഗ് ഈസ് യൂസ് ദിസ് പ്രോസസ് ഈസ് നോൺ എസ് സെൻട്രിഫ്യൂഗേഷൻ. ആ ലയമായ വസ്തുക്കളെ ആ ലിക്വിഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, അതിൽ ലയിക്കാത്ത വസ്തുക്കൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണമെങ്കിലാണ് നമ്മൾ എന്ത് മെത്തേഡ് യൂസ് ചെയ്യുക, സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യുക. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ബ്ലഡ് സാമ്പിളിൽ നിന്ന് അതിൻ്റെ സെല്ല് വേർതിരിക്കാനും കെമിക്കൽ ലബോറട്ടറിയിൽ എക്സ്പെരിമെൻസിലൊക്കെ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ദിസ് മെത്തേഡ് ഈസ് യൂസ് ഫോർ സെപ്പറേറ്റിംഗ് ബട്ടർ ഫ്രം കേർഡ്. അല്ലേ, ഏറ്റവും നല്ല എക്സാമ്പിൾ എന്താണ്, നമ്മൾ വെണ്ണ കടഞ്ഞെടുക്കില്ലേ തൈരിൽ നിന്ന്, നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഒരു ഇത് വെച്ചിട്ട് നല്ല ശക്തിയിൽ കറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തൈര് വേറെയായിട്ടും അതുപോലെ തന്നെ അതിലുള്ള ബട്ടർ വേറെയായിട്ടും കിട്ടും. അത് സെൻട്രിഫ്യൂഗേഷനിലെ ഏറ്റവും നല്ല എക്സാമ്പിളാണ്. നെക്സ്റ്റ് പറയുന്നത് ക്രോമാറ്റോഗ്രഫിയാണ്. ക്രോമാറ്റോഗ്രഫി എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈസ് എ മെത്തേഡ് യൂസ് ടു സെപ്പറേറ്റ് മോർ ദാൻ വൺ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ ദ സെയിം സോൾവെൻറ്റ്. ഒരേ സോൾവെൻറ്റിൽ, ഒരേ ലായനിയിൽ, അല്ലെങ്കിൽ ഒരേ ഒരു സാധനത്തിൽ പല സംഭവങ്ങളും മിക്സ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യുക. ഇതിൽ കാണിച്ചിട്ടുള്ള പോലെ കളർ സെപ്പറേഷനാണ് ക്രോമാറ്റോഗ്രഫി കൂടുതലുമായിട്ട് ഉപയോഗിക്കുന്നത്. ദിസ് മെത്തേഡ് വാസ് എംപ്ലോയ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് കളർ സബ്സ്റ്റൻസ്, ഹെൻസ് ദ പ്രോസസ് കെയിം ടു ബി നോൺ എസ് ക്രോമാറ്റോഗ്രഫി. കളർ സബ്സ്റ്റൻസ് മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സായ കാരണമാണ് അതിന് ക്രോമാറ്റോഗ്രഫി എന്ന പേര് വന്നത്. സാമ്പിൾ നോക്കാം. പുട്ടി ബ്ലാക്ക് സ്പോട്ട് യൂസിങ് എ സ്കെച്ച് പെൻ. ഇതിൽ കാണിച്ചിട്ടുള്ള പോലെ നമ്മളൊരു ബ്ലാക്ക് സ്പോട്ട് ഇടുന്നുണ്ട്, കണ്ടോ, ഒരു ഫിൽറ്റർ പേപ്പറിൻ്റെ മുകളിൽ. പിന്നെ എന്താണ്, നമ്മളത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ആ താഴ്ഭാഗം മാത്രമേ വെള്ളത്തിൽ കൊള്ളുന്നുള്ളൂ കേട്ടോ, ആ ബ്ലാക്ക് സ്പോട്ട് വെള്ളത്തിലേക്ക് ആവുന്നില്ല. What can be observed when the water level in the filter paper is? നമ്മൾ ഇങ്ങനെ മുക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, നമ്മൾ വെള്ളത്തിൽ ഒരു കുഞ്ഞ് സ്പോട്ട് ഉണ്ടാക്കിയിട്ട് നമ്മളത് വെള്ളത്തിലിട്ടു. ഇനി എന്താണ്, സമയം കഴിയുന്തോറും എന്താണ്, ആ കറുപ്പ് കളർ ഇങ്ങനെ കൂടി കൂടി വരുന്നത് പോലെ, കണ്ടോ, ആ ഒരു പോർഷൻ വലുതായി വലുതായി വരുന്നുണ്ട്. ഇതിലൊന്നുകൂടി ക്ലിയർ ആയിട്ട് കാണാം. ആ കറുപ്പ് കളർ ഇങ്ങനെ മുകളിലേക്ക് കയറി കയറി പോകുന്നുണ്ട്. മുകളിലേക്ക് കയറി കയറി പോകുന്നതെന്ന് പറഞ്ഞാൽ എന്താ, ആ ഫിൽറ്റർ പേപ്പർ ആ വെള്ളം അബ്സോർബ് ചെയ്യുന്നത്, വെള്ളം വലിച്ചെടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ വലിച്ചെടുക്കുന്നതിനനുസരിച്ചാണ് ഈ കറുപ്പ് കളർ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അവസാനം നമുക്ക് എങ്ങനെ കിട്ടും, കണ്ടോ, ആ ഫിൽറ്റർ പേപ്പറിൽ നടുഭാഗത്തായിട്ടൊരു റെഡ് കളർ കാണുന്നുണ്ട്, മുകളിലേക്ക് പോകുമ്പോൾ ഒരു യെല്ലോ കളർ, ഏറ്റവും മുകളിലൊരു ബ്ലൂ കളർ കാണുന്നുണ്ട്. അപ്പോൾ അതായത് എന്താ, അവിടെ ആ പ്രോസസ്സ് ക്രോമാറ്റോഗ്രഫി നടന്നു കഴിഞ്ഞു. ഓക്കെ, സം ഓഫ് ദി ഒക്കേഷൻ വർ ക്രോമാറ്റോഗ്രഫി ഈസ് എംപ്ലോയ്ഡ് ടു സെപ്പറേറ്റ് കമ്പോണൻസ് ഫ്രം ദ ഡൈസ്. നമ്മുടെ ഡ്രസ്സിൻ്റെ ഇതിലൊക്കെ കമ്പോണൻസിനെയും ഡൈസിനെയും സെപ്പറേറ്റ് ചെയ്യാൻ, ടു സെപ്പറേറ്റ് പോയ്സണസ് സബ്സ്റ്റൻസസ് മിക്സ് വിത്ത് ബ്ലഡ്. ബ്ലഡിൽ നിന്ന് പോയ്സണസ് സബ്സ്റ്റൻസസിനെ റിമൂവ് ചെയ്യാനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിലെ ബേസിസ് ഓഫ് ക്രോമാറ്റോഗ്രഫി എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ക്യാപിലാരിറ്റി ഇസ് എ ഫിനോമിനൻ ബൈ വിച്ച് ലിക്വിഡ് റൈസ് ത്രൂ മൈക്രോപോസ് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷൻ. ക്യാപിലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിട്ടില്ലേ, എന്താണ് ആ കറുപ്പ് കളർ ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു പോയി. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുക, ക്യാപിലാരിറ്റി എന്ന് പറയുക. ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് മൂവ് അലോങ് വിത്ത് ദ സോൾവെൻറ്റ് വിച്ച് റൈസസ് ത്രൂ മൈക്രോപോസ് ഇൻ ദ ഫിൽട്ടർ പേപ്പർ. അപ്പോൾ ആ കറുപ്പ് കളർ പോകുന്നതിനനുസരിച്ച് എന്താണ്, അതിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള കളേഴ്സും അല്ലേ മുകളിലേക്ക് പോകുന്നുണ്ട്. Due to the attraction between the filter paper and solute particles, they get attached to the surface of the paper. Filter paperum aa solute particlesum thammulla attraction karana endana red colorum aa blue colorum okke adilekku ingane attach cheythu povu. Ee oru process niyana endennu paraya, adsorption nu paraya. Appo idile ningalku rendu karyangal padikkanund, endana capillarity aa rising aa mugalleku kerunnane endu parayum, liquid rise cheyyunnane capillarity nu parayum. Adilulla സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആ ഫിൽറ്റർ പേപ്പറിനായിട്ട് അറ്റാച്ച് ചെയ്യുന്നതിനെ നമ്മൾ അഡ്സോപ്ഷൻ എന്ന് പറയും. പാർട്ടിക്കിൾസ് ആർ സെപ്പറേറ്റഡ് ഓൺ ദി സർഫസ് ഓഫ് ദി ഫിൽറ്റർ പേപ്പർ ഓൺ ദി ബേസിസ് ഓഫ് ഡിഫറൻസ് ഇൻ റേറ്റ് ഓഫ് അഡ്സോർഷൻ. ഓക്കെ, ആ അഡ്സോർഷൻ്റെ റേറ്റിലുള്ള ഡിഫറൻസസിനനുസരിച്ചാണ് ആ പാർട്ടിക്കിൾസ് ഇങ്ങനെ അതിലേക്ക് അറ്റാച്ച് ആവുന്നത്. ആദ്യം റെഡ് അറ്റാച്ചായി, പിന്നെ യെല്ലോ അറ്റാച്ചായി, പിന്നെ ബ്ലൂ അറ്റാച്ചായി എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഈ അഡ്സോർഷൻ്റെ റേറ്റിലുള്ള വേരിയൻസ് കാരണമാണ്. അതായത് ആ ഒരു റെഡ് കളർ നമ്മൾ കാണുന്നുണ്ടല്ലോ, ആ റെഡ് കളർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വരെയുള്ളൂ റെഡ് കളർ, അത് കഴിഞ്ഞിട്ട് വരുന്നത് വേറെ കളറാണ്, അത് തൊട്ടിട്ട് പിന്നെ ബ്ലൂ കളറാണ്, അതിൻ്റെയാണ് അങ്ങനെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ,
അപ്പോൾ ഹോപ്പ് യു ആർ നൗ ഫേമിലിയർ വിത്ത് സം ഓഫ് ദി മെത്തേഡ്സ് ഓഫ് സെപ്പറേറ്റിംഗ് കമ്പണൻസ് ഫ്രം എ മിക്സ്ചർ. ദ കമ്പണൻസ് ഓഫ് എ മിക്സ്ചർ വിൽ ഹാവ് ടു ബി സെപ്പറേറ്റഡ് ബൈ എംപ്ലോയിങ് ദ എബോ മെത്തേഡ്സ് ആസ് വെൽ ആസ് ബൈ സം അതർ മോഡേൺ ടെക്നിക്സ്. ഓക്കെ, ഈ മെത്തേഡ്സ് മാത്രമല്ല, പുതിയ പല മെത്തേഡ്സും പല മോഡേൺ ടെക്നിക്സിലൂടെയും ഇങ്ങനെയുള്ള എന്താ പറയുക, വേർതിരിക്കൽ നടക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ലെസൺ വരുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലെസൺ ആണ് അല്ലേ, ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺ ആണ്. പുതിയ പുതിയ ടേംസ് വരുന്നുണ്ട് അല്ലേ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ക്രോമാറ്റോഗ്രഫി, കാപ്പിലാരിറ്റി, അഡ്സോർഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ടേംസൊക്കെ എന്താണ്, ഓരോ എക്സ്പെരിമെൻറ്റും എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. കാണാതെ പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും ഭാഗം ഞാൻ സ്പീഡ് കൂടുതലാണ് ഞാൻ പറയുന്നത്, വേഗമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് നിർത്തിയിട്ട് വീണ്ടും ഒന്നും കൂടി കേട്ട് നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ അതിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെറ്റിങ്സും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കൂട്ടണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് യു, സബ്സ്ക്രൈബ് ചെയ്യൂ, തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.